ഈ മനുഷ്യൻ മരണമെത്തി എന്നറിയാൻ വല്ല വഴിയുണ്ടോ? അടയാളമുണ്ടോ? നിങ്ങൾക്കൊക്കെ പോകാൻ സമയമായോ ഇല്ലയോ എന്നറിയാൻ വഴിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ, നിങ്ങളുടെ കാര്യം. ബൈക്കിൻ്റെ മുകളിൽ ഇരിക്കണ കാക്കാമാരൊക്കെ കേട്ടോ, സ്വർഗം കണ്ണിൻ്റെ മുന്നിൽ കാണുമ്പോൾ കയറിയിരിക്കാൻ വയ്യാതിരിക്കുക അല്ലേ? ഇരുന്നോ, ഇൻഷാല്ലാ. ആഗ്രഹം എന്താവുക? എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. എന്നാ ദുനിയാവ് ഈ സ്വർഗം കണ്ട് കയറിയിരിക്കില്ല. ഞാൻ വെളിയിലെ നിൽക്കത്തുള്ളൂ പടച്ചോനെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഈ അടയാളം കേട്ടിട്ട് ഇരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്ക്. മൂന്നടയാളം, ഈ മൂന്നടയാളം വന്നിട്ടുണ്ടെങ്കിൽ ക്ലാപ്പന പള്ളിയിൽ കവർ വെട്ടാൻ സമയമായി. അള്ളാഹു നന്നാവാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിനക്ക് കുഴി വെട്ടാൻ സമയമായോ ഇല്ലയോ എന്ന് അറിയാനുള്ള വഴിയാ. ഇങ്ങോട്ട് നോക്ക്, തിരിഞ്ഞു നോക്കാതെ മനുഷ്യന്മാരെ ഇങ്ങോട്ട് നോക്ക്. ഒന്ന് ബയാദുഷരിക്കവാദി, നല്ലതുപോലെ നോക്ക്. തലയിലും താടിയിലും ഒന്ന് നോക്കിക്കോ. എൻ്റെ ഉമ്മപ്പങ്ങന്മാരെല്ലാവരും തലയിൽ നോക്ക്. നിന്റെ തലയിലെ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ കുഴി വെട്ടാൻ സമയമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ, തലയിലും താടിയിലൊക്കെ ഇങ്ങനെ നോക്കണമെന്ന്, വല്ലപ്പോഴും വല്ല വെള്ളയും കാണുന്നുണ്ടോ എന്ന്. വെളുത്ത രോമം വല്ലതും കാണുന്നുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചോ, കടം വീട്ടേണ്ടവരൊക്കെ വീട്ടിക്കോ, തൗബ ചെയ്യണമെങ്കിൽ ചെയ്തോ. ചിലപ്പോൾ സമയം കിട്ടൂല, പെട്ടെന്ന് പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ എന്തപ്പാ അല്ലേ, മുടി നരയ്ക്കാൻ ഉസ്താദ് ഇപ്പം പാപം പാവം എല്ലാം നരച്ചിരിക്കാം. നിങ്ങൾ ചിരിങ്ങൊക്കെ നരച്ചിട്ടുണ്ട്, പേടിക്കണ്ടട്ടാ. ആ ഉസ്താദിൻ്റെ പിന്നെ മൊത്തം നരച്ചിരിക്കാം. പാവം അള്ളാഹു ഹാഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഏ മുടി നരയ്ക്കാൻ മനുഷ്യൻ, നീ ക്ലീൻ ഷേവ് ചെയ്തിട്ട് അടക്കാ അല്ലേ. പലരും ക്ലീൻ ഷേവ് ചെയ്തിട്ട് ചെറുപ്പക്കാരൻ നിന്റെ പെണ്ണമ്പിള്ള പറയും, ഇക്ക പിഴുതേരക്കാ അല്ലേ, മുടി പിഴുത് കളയുക അല്ലേ. ആ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളവാ. ഒന്ന് നല്ലതുപോലെ നോക്ക്, ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നന്നായിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടാമത്തെ അടയാളം, അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അസുഖമില്ലാത്ത, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ബി പിയും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും രോഗമുണ്ട്. ഇന്ന് രോഗമില്ല എന്ന് പറഞ്ഞാൽ ഓ എന്തോ ഒരു മോഡൽ. ഇന്ന് രോഗമെന്ന് പറയുന്ന ഒരു ഫാഷനാ. ചോദിക്കടാ, കൊളസ്ട്രോൾ ഇല്ലേടാ? ഏ ഇല്ല, എന്ത് മനുഷ്യനടാ നീ, കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ എന്തില്ലേ? നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിൻ്റെ അടയാളവാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ അടയാളം, പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും വയ്യ. കസേരയിലെ അവസ്ഥ നിസ്കാരം, നടുവേദനയാ. കസേരയിൽ ഇരുന്നിട്ട് നമസ്കരിക്കണേ, കുനിയാൻ വയ്യ. അള്ളാഹുബെ പടച്ചൻ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടന്ന മനുഷ്യനെ ഇപ്പം ഇങ്ങനെ കുനിഞ്ഞു തുടങ്ങി, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. മരണത്തിൻ്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏകദേശം തീരുമാനമായില്ലേ? ഏകദേശം തീരുമാനമായില്ലേ? ഇന്ന് നേരം വെളുപ്പിച്ചാ വെളുപ്പിച്ച് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെറുപ്പക്കാരൻ ഇരുന്ന് ചിരിക്കുന്നു, സിറാജ് ഉസ്താദെ എൻ്റെ മുടി നരച്ചില്ല, ഉസ്താദെ എൻ്റെ മുടിയും നരച്ചിട്ടില്ല, എനിക്കൊരസുഖവും ഇല്ല, ഞാൻ ഇപ്പോഴും യുവത്വമാ, ഗ്ലാമറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എടാ അനിയ ചിരിക്കാൻ വരട്ടെ, ഇത് മൂന്നും വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടാ. മുടി നരക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ചിലപ്പോൾ ഇതൊന്നും വേണ്ട, ഒറ്റയടിക്ക് അങ്ങ് പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിക്കുന്ന സമയം എത്ര വലിയ മനുഷ്യനാണെങ്കിലും എത്ര വലിയ കഴിവുള്ളവനാകണം, പണ്ഡിതനാകട്ടെ, ഏതൊരു മനുഷ്യനാണെങ്കിലും മരിക്കുന്ന സമയത്തിൽ ഈ ദിക്ര ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞ സ്വർഗമാടു. ലക്ഷക്കണക്കിന് പ്രാവശ്യം വേണ്ട, കോടിക്കണക്കിന് പ്രാവശ്യം വേണ്ട. ഈ തൊണ്ടക്കുഴികളുടെ ഭാഗത്തൂക്ക് മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച് പിടിച്ച് കടന്നു വരുമ്പോ ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞാ മതി, ലാ ഇലാഹ ഇല്ലല്ലാ. ഇത് പറഞ്ഞാൽ, ഇത് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ കിട്ടിയവർക്കല്ലാതെ പറയാൻ കഴിയില്ലെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അള്ളാഹുവേ, പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിക്കാൻ മോഹമുണ്ടോ? മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ ആഗ്രഹമുണ്ടോ? രണ്ട് കാര്യങ്ങളോടുള്ള ആർത്തി കളഞ്ഞാൽ, രണ്ട് കാര്യങ്ങൾ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളോടുള്ള ആഗ്രഹം കളഞ്ഞാൽ മതി എന്ന് നബിയ്യ റസൂലുള്ളാഹി അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കണം, ഞാൻ നിർത്തിയേക്കും കേട്ടാ. ബോറടിച്ച് തുടങ്ങുമ്പോൾ പറയണം. ഒന്ന്, ഇൻഷാല്ലാ രണ്ട് കാര്യം പറയാം. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈമാനോടുകൂടി മരിക്കാൻ നിനക്ക് മോഹമുണ്ടോ? നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് വലിച്ചെറിയേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അത് പണത്തിനോടുള്ള ആർത്തിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പണത്തിനോടുള്ള മോഹം കളഞ്ഞാൽ, സമ്പത്തിനോടുള്ള ആർത്തി കളഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ എത്ര വലിയ കുലകുമ്പനാണെങ്കിലും എത്ര വലിയ ദരജയിലെത്തിയ മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാർ ഇറങ്ങി ഓടുകയാണ്. നമസ്കാരം കഴിയുമ്പോ സലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും ഈ കാഴ്ച കാണുകയാ. അല്ലാഹുവിന്റെ പ്രവാചകർ ഒരു ദിവസം എഴുന്നേറ്റ് പോകുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, സലബ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടുകയാണല്ലോ, നിനക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാനൊന്നുമില്ലേ? ആ സമയത്ത് സലബ പറയുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ചോദിക്കാൻ ഒരുപാട് കാര്യമുണ്ട് നബിയേ, പിന്നെ എന്തിനാണ് ഇറങ്ങി ഓടുന്നതെന്നറിയുമോ? ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്നത് എന്റെ ഭാര്യ കാത്തു നിൽക്കുകയാണ് നബിയേ. എന്തിനെന്നറിയോ? ഞാനൊരു പാപപ്പെട്ടവനാണ് നബിയേ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം കൊണ്ടുപോയി എന്റെ ഭാര്യക്ക് കൊടുത്തിട്ട് വേണം അവൾക്കത് അത് ധരിച്ചിട്ട് നിസ്കരിക്കാൻ. എനിക്കും എന്റെ ഭാര്യക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ല നബിയേ. ഞാൻ പാപപ്പെട്ടവനാണ് നബിയേ. എനിക്കൽപ്പം പണം കിട്ടാർ, എനിക്കൽപ്പം സമ്പത്ത് കിട്ടാർ, ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സലബ, അല്ലാഹുവേ, ഒരേ ഒരു വസ്ത്രം ഭാര്യക്കും ഭർത്താവിനും ധരിക്കാർ, ആ പാപപ്പെട്ടവനാണ് പറഞ്ഞത് എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പണം വേണ്ട സലബ, പണം വേണ്ട സലബ, പണം കൂടിയാ നീ അല്ലാഹുവിനെ മറക്കും, പണം കൂടിയാ നീ അല്ലാഹുവിനെ മറക്കും. സലബ ചോദിച്ചു, നബിയേ, ഞാൻ അങ്ങയുടെ അനുചരനല്ലേ, ഞാൻ അങ്ങയുടെ അനുചരനല്ലേ, ഞാൻ അല്ലാഹുവിനെ മറക്കുവോ നബിയേ, ഞാൻ അല്ലാഹുവിനെ മറക്കുവോ നബിയേ, എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നോ, ഞാൻ പാപങ്ങൾക്ക് കൊടുക്കുമല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുമല്ലോ. പ്രവാചകൻ പറഞ്ഞു, വേണ്ട സലബ, എവിടെ വെച്ച് കണ്ടാലും സലബ, അല്ലാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യാ പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തു, സലബയ്ക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകുകയാണ്, അല്ലാഹു ബർക്കത്ത് നൽകുകയാണ്. സലബയ്ക്ക് പണം കൂടി. അഞ്ചു നേരം പടച്ചറപ്പിന്റെ പള്ളികൾ വന്ന് നിസ്കരിച്ച സലബയുണ്ടല്ലോ, പിന്നെ സമയമില്ലാതായി. അഞ്ച്, നാലായി, മൂന്നായി, രണ്ടായി, ഒന്നായി, പിന്നെ പള്ളികൾ വരാതെയായി. ആഴ്ചയിൽ ഒരിക്കലായി, മാസത്തിൽ ഒരിക്കലായി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകെ നിന്ന് നിസ്കരിച്ച സഹാബിയ, പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞ സഹാബിയ, ഈ സഹാബിയെ എല്ലാ മറ്റുള്ളവർ വിളിച്ചിരുന്നത് പള്ളിയുടെ മാടപ്രാവെന്ന്, പള്ളിയുടെ മാടപ്രാവെന്ന് പേര് വിളിച്ച സലബ അവസാനം ഒരു കാഫിറിനെ പോലെ ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, പണത്തിനോടുള്ള ആർത്തി വേണ്ട, സമ്പത്തിനോടുള്ള മോഹം വേണ്ട, എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ. അത് പിടിച്ചു പറിച്ചിട്ടാകട്ടെ, കള്ളത്തരം കാണിച്ചിട്ടാകട്ടെ, പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, കള്ള കച്ചവടം നടത്തിയിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ട് പെട്ടെന്ന് പണക്കാരനാകട്ടെ, എന്റെ പ്രിയമുള്ളവരെ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കഞ്ചാവ് കൊടുത്തിട്ടാകട്ടെ, കൊട്ടേശം പണി നടത്തിയിട്ടാകട്ടെ, എന്റെ പ്രിയപ്പെട്ട യുവത്വരേ,
എല്ലാവരും പണം പണം എന്ന് പറഞ്ഞുകൊണ്ട് അത് വാരിക്കൂട്ടാനുള്ള പരക്കം പാച്ചില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര, ആർക്ക് വേണമെടാ പെണ്ണുപേര്? നിന്റെ വാപ്പ പോയപ്പോ എന്തുകൊണ്ട് പോയടാ? നിന്റെ ഉമ്മ പോയപ്പോ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ഉമ്മയും വാപ്പയും പോയടാ? നിനക്കെന്ത് കൊണ്ടുപോനാ മുന്നുപേര്? നീ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം ധരിച്ച് പടക്കാരനായ നിന്റെ പ്രിയപ്പെട്ട വാപ്പാടെ ആറടി മണ്ണിനകത്ത് കൊണ്ടുവച്ചിട്ട് പിടിമണ്ണ് വാരി എറിഞ്ഞത് മറക്കല്ലേ ഇവത്തവേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, പടച്ചവരെ പണമാണ് വേണ്ടത്. പണമെന്ന് പറഞ്ഞിട്ട് ഏത് വഴിയിലൂടെയും തന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവരാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. പലിശക്കെടുക്കുന്നവരുണ്ട്, പടച്ചവരെ പലിശ കച്ചവടം നടത്തുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവത്വം, എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്ക് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പണം കൊണ്ടെന്ത് നേടാരാ? സമ്പത്ത് കൊണ്ട് എന്ത് നേടാനാ? എന്റെ പ്രിയപ്പെട്ടവർക്ക് പഠിക്കാനൊരു പണക്കാരന്റെ ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ മിസ്സ പ്രതിയല്ല നടന്നു പോവുകയാ. അല്ലാന്റെ റസൂൽ മിസബിനെ കാണുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. കണ്ണ് നിറഞ്ഞിട്ട് താഴെ രൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ താഴേക്ക് വീഴുകയാണ്. മിസപ്രതി അല്ലാഹു തആലാർഹു അല്ലാഹുവിന്റെ പ്രവാചകനിരുന്ന് കരയുന്നത് കണ്ടപ്പോ അടുത്തു നിന്നിട്ട് ചോദിക്കുന്നു, നബിയേ എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? അല്ലാന്റെ റസൂൽ പറഞ്ഞു, മിസബേ നിന്റെ പഴയകാലം എനിക്ക് ഓർമ്മ വന്നു. മിസ്സതേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാടാ പൊന്നുപോരേ മിസ്സബേ പഠിക്കേണ്ട ചരിത്രമാണ്? ആരാണ് മിസ്സബർന്ന് എല്ലാവർക്കും തയ്യാറാകുമെന്നറിയോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. സ്വർണത്തിന്റെ വസ്ത്രമാടാ ധരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും സ്വർണത്തിന്റെ വസ്ത്രം ധരിക്കാറില്ല. സാക്ഷാൽ അംബാനി പോലും ധരിക്കാറില്ല, യൂസഫിന് ധരിക്കാറില്ല. എങ്കിലും മിസ്സബെന്ന് പറയുന്ന ചെറുപ്പക്കാർ സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഒരു സുഗന്ധം ഒരിക്കലേ വേകൂ. മിസ്സബെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നുപോയ മുന്നിലും പുറകിലും അടിമകൾ ഇങ്ങനെ നടക്കുമായിരുന്നു. മിസ്സബ്രതി അല്ലാഹു തആലാ കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങളോ, സുന്ദരികളായ പെണ്ണുങ്ങളോ റോഡിന്റെ ചാരത്ത് വന്ന് കാത്തിരിക്കുമായിരുന്നു യുവത്തരോ. ഈ കോടീശ്വരന്റെ മകനായ മിസബ്രതി അല്ലാഹു തആലാർഹോ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു തെല്ലുകയാ. അല്ലാന്റെ റസൂൽ അവിടെ നിന്ന് ഉപദേശം കൊടുത്തു. അവസാന പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അവിടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ആരുമറിയാതെ മുസ്ലിമായി നടക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുവോ? മിസബ് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്, മിസബ് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെയായിരുന്നു. ഉമ്മാനവല്ലാത്ത പേടിയാ, ഉമ്മാനവല്ലാത്ത പേടിയാ. ഒരിക്കൽ അല്ലാന്റെ റസൂലിന്റെ വീടിനകത്ത് നിന്ന് മിസബ് ഇറങ്ങി വരുന്നത് വീട്ടിലെ ഒരു പണിക്കാരൻ കണ്ടു. ഉമ്മാന്റെ അടുക്കൽ പോയി പറഞ്ഞു, എന്റെ പ്രിയമുള്ള യുവത്വമേ, മിസബ്രതി അല്ലാഹു തആലാ വീടിന്റെ അകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്, പട്ടിണിക്കിട്ടിരിക്കുകയാണ്. വീട്ടിലെ പണിക്കാരും ഇടുവനും മിസബിനെ തല്ലുകയാ. ഉമ്മയാണ് തല്ലാ പറയുന്നത്, അല്ലാഹുവേ മുസ്ലിമായതിന്റെ പേരില് മിസബെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പട്ടിണിക്കെട്ട് തല്ലിച്ചെടുക്കുകയാ. എന്ത് ചെയ്തിട്ടും തന്റെ പെണ്ണുമകനെ മാറ്റമില്ലാതെ വന്നപ്പോ അവസാനം മിസബിനെ തല്ലിച്ചതച്ചിട്ട് വീടിന്റെ വെളിയിലേക്ക് കൊണ്ട് വലിച്ചെറിയുകയാണ്. മിസബ്രതി അല്ലാഹു തആലാർഹോ കുട്ടാരത്തിന്റെ മുന്നിൽ നിന്നിറങ്ങി പോകുമ്പോ ഉമ്മ വിളിച്ചു, മിസബേ
ഇവിടെ നിന്നിറങ്ങി പോയാല് എന്റെ സമ്പത്തിൽ നിന്ന് ഒരൽപ്പം പോലും നിനക്ക് തരില്ല നിസബേ. ഈ മക്കയുടെ പകുതിയും എന്റേതാടാ, ഈ മക്കാരാജ്യത്തിന്റെ പകുതിയും എന്റേതാ, നിനക്ക് എന്റെ സമ്പത്തിൽ നിന്ന് ഒരൽപ്പം പോലും നിനക്ക് തരില്ല എന്ന് പറയുമ്പോ മിസബദി അല്ലാഹു തആലാർഹോ എഴുന്നേറ്റ് നിന്ന് ധരിച്ചിരുന്ന കമീസ് ഒരുകയാട്, ഇട്ടിരുന്ന വസ്ത്രം ഒരുകയാട്, എന്നിട്ട് നിന്റെ ഉമ്മായുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഉമ്മ ഇത് നിങ്ങളുടെയാട്, ഇത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് വാങ്ങിയതാട്, എനിക്കിതുപോലും വേണ്ട. ധരിച്ചിരുന്ന വസ്ത്രം ഒരു തന്റെ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോ ഉമ്മ പറഞ്ഞു, മിസബേ ഇനിവരിക്ക പോലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ, എന്നെ ഉമ്മ എന്ന് നീ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിളിക്കാ പാടില്ല. ഞാൻ മരിച്ചാ പോലും വരല്ലേടാ, ഞാൻ മരിച്ചാ പോലും എന്നെ കാണാ വരല്ലേ, ഒരിക്കലും നീ നന്നാകില്ലടാ, ഒരിക്കലും നീ നന്നാകില്ലടാ. മിസബ്രതി അല്ലാഹു തആലാർഹോ വേദനിക്കുന്ന മനസ്സോട് അല്ലാഹു എവിടെ നിന്നിറങ്ങി പോവുകയാണ്, എന്തിനാണ് പ്രവാചകരെ കരഞ്ഞതെന്നറിയോ. ഈ മിസബ്രതി അല്ലാഹു തആലാർഹോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു അല്ലാഹുവേ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ, ധരിക്കാ വസ്ത്രമില്ല, ധരിക്കാ വസ്ത്രമില്ല, ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയോ, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസബെന്ന ചെറുപ്പക്കാരൻ അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് 62 സ്ഥലങ്ങളെ തച്ചു വെച്ചിരിക്കുകയാണ്. ഈ പുതപ്പും ധരിച്ചാണ് കടന്നു വന്നത്. അല്ലാന്റെ റസൂല് ചോദിച്ചു, മിസബേ എന്റെ കോലമാ മിസബേ, നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ. ആ സമയത്ത് പറയുന്നു, യാ റസൂലല്ലാ, എന്തിനാണ് ഇതുപോലെ നടക്കുന്നതെന്നറിയോ. സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാരാ, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാരാ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിലായിരല്ലോ എന്ന് പറഞ്ഞു മരിക്കാറുള്ള മോഹം കൊണ്ടാരബിയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കെടുന്നു, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കെടുന്നു. സഹാബത്ത് മുഴുവനും ജനാസകൾ ഇങ്ങനെ അതാ കഫം പൊതിയുമ്പോ ഒരു ജനാസ ചുമന്നുകൊണ്ട് ഇലാ ഹദറത്തു റസൂലില്ലേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു ജനാസയുമായി സഹാബത്തോടുകയാട്. റസൂലുള്ളാന്റെ മുന്നിലെ ജനാസ കൊണ്ടുവച്ചു. ആരുടെ ജനാസയെന്നറിയോ, മഹാനായ മിസ്ബർദി അല്ലാഹു തആലാർഹുവിന്റെ ജനാസയാ. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങൾ എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാ, മയ്യത്ത് പൊതിയാണ്, തുണി തികയുന്നില്ല നബിയേ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസബെന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടുന്ന് തല പൊതിയുമ്പോ കാല് വെളിയിലാ, കാല് പൊതിയുമ്പോ തല വെളിയിലാ, പടച്ചവനെ കഫം പൊതിയാനുള്ള തുണി പോലും തികയാതെ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് പറഞ്ഞു, സഹാബാ തലപൊതി, സഹാബാ തലപൊതി, സഹാബാ. സഹാബത്ത് കഫം പൊതിയുകയാണ്, രണ്ടു കാലം വെളിയിൽ കിടക്കുകയാ, കാല് പൊതിയാ തുണിയില്ല, കാല് പൊതിയാ കഫം തുണിയില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകർ യുവതിന്റെ രണാങ്കണത്തിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, സഹാബാ പുല്ല് പറിച്ചുകൊണ്ടുവാ, സഹാബാ പുല്ല് പറിച്ചുകൊണ്ടുവാ, സഹാബാ പുല്ല് കുറിച്ചുകൊണ്ടുവന്ന് മിസ്സബെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാലിൽ വെച്ചിട്ട് അവിടുന്ന് പൊതിയുകയാ, അവിടുന്ന് കെട്ടുകയാ. അവസാനം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ആരുടെ മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ മിസ്സബെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാലിൽ കെട്ടിവെച്ചിരുന്ന പുല്ലുണ്ടല്ലോ, അതങ്ങടിഞ്ഞു വീഴുകയാ, അതങ്ങടിഞ്ഞു വീഴുകയാ. ജനാസ കയ്യിൽ വെച്ചുകൊണ്ട് സഹാബത്ത് കരയുകയാണ്. എല്ലാവരും ഖബറിന്റെ ചാരത്തിൽ നിന്ന് കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ഈ വാലുകേൽക്കാർ ഒഴുകിയെത്തിയ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ,
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, മോനെ മരിച്ചാൽ ഇതുപോലെ മരിക്കണമടാ, ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ മിസ്സബ് പോയതുപോലെ പോകണമടാ, പടച്ചുറപ്പുതന്ന ജീവിതം അല്ലാതെ കൊടുത്തിട്ട് പകരം സ്വർഗമാകി മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ പണത്തിന്റെ പുറകെ ഓടല്ലോ, സമ്പത്തിന്റെ പുറകെ ഓടല്ലോ, അത് നിന്റെ നാശമാ, അത് നിന്റെ നാശമാ. അല്ലാഹുവേ പടച്ചുപറകിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ അറിയില്ല, പണത്തിനോട് വല്ലാത്ത ആർത്തിയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം ആയിഷാ ബീബി റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. വിശക്കുന്ന വയറോട് പ്രവാചകൻ ചോദിച്ചു, ആയിഷ കടിക്കാൻ വല്ലതും തായിസ? ആയിഷാ ബീബി റളിയല്ലാഹു തആലയുടെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഭക്ഷണം ചോദിക്കുകയാണ്. അള്ളാഹന്റെ റസൂല് ഭക്ഷണം ചോദിക്കുമ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആലാർക്ക് നിന്ന് കരയുകയാണ്. അള്ളാഹന്റെ റസൂലിന് കാര്യം മനസ്സിലായി, കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് മനസ്സിലായി. പ്രവാചകൻ പറഞ്ഞു, ആയിഷ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തായിഷ. ആയിഷാ ബീബി റളിയല്ലാഹു തആലാർക്ക് മുഖം പൊത്തി പിടിച്ചിട്ട് നിന്ന് കരയുകയാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കുടിക്കാൻ അല്പം വെള്ളം കൊടുക്കാൻ പോലുമില്ല. അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ കരയല്ലേ? ആയിഷ ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം. ആയിഷ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥയാ. ആയിഷാ ബീവി പറയുന്നുണ്ട്, എന്റെ വീടിനകത്തെങ്ങാനും വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു. സാബ് വിളക്കിലടിക്കുന്ന എണ്ണയെടുത്ത് കുടിക്കണമെങ്കിലോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം ഉണ്ടല്ലോ, റബിയുല്ല പോലെ 11 വൈകുന്നേര സമയമായപ്പോ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിളിക്കുന്ന, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷാ ബീവി മാറി നിന്ന് കരയുകയാണ്. കാരണം എന്തെന്നറിയുമോ? വിളക്കിലൊടിക്കുന്ന എണ്ണയില്ല, വിളക്കിലൊടിക്കുന്ന എണ്ണയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുള വന്നു. അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ എന്റെ വിളക്ക് കത്തിക്കാത്തത്? യാ റസൂലല്ലാ, വിളക്കിലൊഴിക്കാർ എണ്ണയില്ല നബിയേ, വിളക്കിനകത്തൊടിക്കാനുള്ള എണ്ണ പോലുമില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി കെട്ട് നടന്നു പോകുമ്പോ മലക്കു ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, എന്തിനാ പട്ടിണി കിടക്കുന്നത്? കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയോ, കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയോ. ഈ കാണുന്ന ബഹുദനിലയുണ്ടല്ലോ, ഞാൻ സ്വർണ്ണമാക്കി തരാ നബിയോ, കൊണ്ട് നടക്കണ്ട കൂടെ വരും നബിയോ. ഈ സ്വർണ്ണമല എവിടെ പോയാലും കൂടെ വരും നബിയോ, ഒന്ന് അനുവാദം തരുവോ നബിയോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജിബ്രീൽ എനിക്ക് പണം വേണ്ട ജിബ്രീൽ, എനിക്ക് സമ്പത്ത് വേണ്ട ജിബ്രീൽ, ഒരു പാവപ്പെട്ടവനെ പോലെ ജീവിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ എനിക്ക് വഫാത്താകണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞു പോയെങ്കിലേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ പറയാ മോഹമുണ്ടോ വാപ്പാ? സമ്പത്തിനോടുള്ള മോഹം കളഞ്ഞാൽ നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാരന്റെ മയ്യത്ത് പൊതിയാൻ പോലും തുണിയില്ലായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അതുകൊണ്ട് പണമുണ്ടാക്കാൻ ഇങ്ങനെ കിടന്ന് ആരും പരക്കം പായണ്ട. ഹറാമും ഹലാലും ആരും നോക്കാറില്ല, ഹലാലാണോ ഹറാമാണോ നോക്കാറില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരുടെയെങ്കിലും വീട്ടിൽ രണ്ട് പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ആയുസ് അല്ലാഹു കുറച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. ഈ പീഠം വെക്കൂ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് തെറ്റുകൾ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അല്ലാഹു അവന്റെ ആയുസ് കുറച്ച് കളയുമെന്ന് നബിയിൻ റസൂലുള്ളാഹി. രണ്ട് തെറ്റുകളിൽ ഒന്നാമത്തെ തെറ്റ്, ഹറാമായ സമ്പത്ത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അല്ലാഹു നിന്റെ ആയുസ് കുറച്ച് കളയുമെന്ന് നബിയിൻ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുക, ഭർത്താവിന് ലോട്ടറി എടുക്കുന്ന സ്വഭാവം, കള്ളു കച്ചവടം അല്ലെങ്കിൽ പലിശക്ക് എടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നീ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞേക്കണം, മനുഷ്യ തിരുത്തിക്കോ, നിർത്തിക്കോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ല, നീയും നിന്റെ ഭർത്താവിൻ്റെ കൂടെ കൂടിയ ആ മനുഷ്യൻ്റെ മയ്യത്ത് കാണാനും നീ തയ്യാറെടുത്തു. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചിലർക്ക് മരണം പറഞ്ഞാലും കബറ് പറഞ്ഞാലും നരകം പറഞ്ഞാലും പരലോകം പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാ. ഇതിൻ്റെ പുറകെ പോയിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? പണത്തിൻ്റെ പുറകെ പോയിട്ട് ഒന്നും കിട്ടാനില്ല. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ഈ പണത്തിൻ്റെ പുറകെ പോയാൽ പറ്റുന്ന ഒരു അബദ്ധം ഞാൻ പഠിപ്പിക്കാം. ഒരു കഥ പറഞ്ഞു തരാം, കേൾക്കൂ. ഒരു കഥ പറഞ്ഞാൽ കേൾക്കാൻ സമയമുണ്ടോ? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, എന്താ ഇപ്പം പറയാൻ പറ്റൂലേ? നബിയുടെ പേരല്ലേ പറഞ്ഞേ, അലൈഹിസ്സലാം. റൂഹു മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനും വരുന്ന നബിയെ എന്നെ കൂടെ കൊണ്ടുപോകണം. ഈസാ നബി യാത്ര പോകുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകണം. ഈസാ നബി പറഞ്ഞു, എൻ്റെ കൂടെ കൂടിക്കൊള്ളാൻ. രണ്ടുപേരും കൂടി ഇങ്ങനെ യാത്ര തുടങ്ങി. രണ്ടുപേരും കൂടെ പോകുമ്പോൾ ഒരു ചെറിയ ഒരു ഗ്രാമത്തിലൂടെ കയറിയിട്ട് വേണം പോകാൻ. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യനും കടന്നു ചെന്നപ്പോൾ അള്ളാഹുവേ, ആ ഗ്രാമവാസികൾക്കൊക്കെ വല്ലാത്ത സന്തോഷം, പ്രവാചകനാണല്ലോ, ഓടി വന്ന് മുസാഫഹത്ത് ചെയ്തു, വലിയ സ്വീകരണങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഈ കൂടെ വന്ന മനുഷ്യൻ്റെ കയ്യിൽ പോകുന്ന വഴിയിൽ കഴിക്കുന്നതിന് വേണ്ടി ഒരു 3 ചപ്പാത്തി എടുത്ത് പൊതിഞ്ഞിട്ട് ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യനോട് ഇങ്ങനെ ആൾക്കാരോട് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 3 ചപ്പാത്തി കൊണ്ട് കൊടുത്തപ്പോൾ ഈ മനുഷ്യനാണെങ്കിൽ അതിലെ ഒരെണ്ണം എടുത്തങ്ങ് തിന്നു, ഈസാ നബി കാണാതെ തിന്നു. അവസാനം ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര നടന്നു പോകുമ്പോൾ ഈസാ നബി അവിടെ നിന്ന് ഈ കൂടെ വന്ന മനുഷ്യനോട് ചോദിച്ചു, അവിടെ നിന്ന് എന്ത് തന്നു? ചപ്പാത്തി തന്നു നബിയെ. എത്ര എണ്ണം തന്നടാ? 2 എണ്ണമേ തന്നുള്ളൂ നബിയെ. ഈസാ നബി ചോദിച്ചു, 3 എണ്ണം തന്നില്ലേ? ഇല്ല, 2 തന്നുള്ളൂ, കള്ളം പറഞ്ഞു. കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സമുദ്രത്തിൻ്റെ മുന്നിലെത്തി. അക്കരയ്ക്ക് പോകാൻ ഒരു വഴിയുമില്ല. ഈ മനുഷ്യൻ ഈസാ നബിയോട് ചോദിച്ചു, നമ്മൾ എങ്ങനെ പോകും? ഈസാ നബി പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ പിടിക്കാൻ. കയ്യിൽ പിടിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഈ സമുദ്രത്തിൻ്റെ മുകളിലൂടെ റോഡിലൂടെ നടന്നു പോകുന്ന പോലെ രണ്ടുപേരും നടന്ന് അക്കരയിലെത്തി. രണ്ടുപേരും നടന്ന് അക്കയിലെത്തിയപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാ, എന്തൊരത്ഭുതം, പടച്ചവനെ സമുദ്രത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നല്ലോ, വല്ലാത്ത അത്ഭുതം. ഈസാ നബി ചോദിച്ചു, അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 എണ്ണേ തന്നുള്ളൂ നബിയെ. നിങ്ങൾ മനസ്സിലാക്കണം, വെള്ളത്തിൻ്റെ മുകളിലൂടെ ഈസാ നബി നടന്ന് കാണിച്ചിട്ടാ ചോദിച്ചത് എത്ര തന്നു. 2 തന്നുള്ളൂ, ഈസാ നബി മിണ്ടിയില്ല. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു എന്നപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, വിശക്കുന്നു നബിയെ, വിശക്കുന്നു. ഈസാ നബി ഒരു മാനിനെ പിടിച്ചു, അറുത്തു, ചുട്ടു. രണ്ടുപേരും കൂടെ നല്ലതുപോലെ കഴിച്ചു. രണ്ടുപേരും വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചു. ഈ എല്ല് മുഴുവനും വാരി വെച്ചിട്ട് ഈസാ നബി ഇതിൻ്റെ മുകളിൽ കൈവച്ചിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു തീരുമ്പോൾ ഈ തിന്ന മാൻ എഴുന്നേറ്റ് ഓടുക. ഇത് കണ്ടപ്പോഴീ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാ, എന്തൊരത്ഭുതം, പടച്ചവനെ, വല്ലാത്ത അത്ഭുതം. അപ്പോഴും ഈസാ നബി ചോദിച്ചു, അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 തന്നുള്ളൂ നബി. അപ്പോഴും കള്ളം പറഞ്ഞു. കുറച്ച് മുന്നോട്ട് നടന്നുപോയി. ഒരു മരുഭൂമിയിലെത്തിയപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ മണ്ണ് വാരിക്കൂട്ടാൻ പറഞ്ഞു. 3 കൂന ഇങ്ങനെ മണ്ണ് വാരിക്കൂട്ടി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ 3 സ്വർണ്ണക്കട്ടയായിട്ട് മാറി. 3 സ്വർണ്ണക്കട്ടയായി. ഈസാ നബി പറഞ്ഞു, 1 എനിക്ക്, 1 നിനക്ക്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, നബിയെ, നമ്മൾ 2 ഉള്ളൂ, ഈ 3-ാമത്തത് ആർക്കുള്ളതാണ്?
ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അവിടുന്ന് തന്ന മൂന്ന് ചപ്പാത്തിയിൽ ഒരെണ്ണം തിന്നവനുള്ളതാ. ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി സത്യം ഞാനാ നബിയെ, ഒരെണ്ണം ഞാനെടുത്ത് തിന്ന നബി. നിങ്ങൾ ആലോചിക്ക്, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് കാണിച്ചു പറഞ്ഞില്ല, തിന്ന ഒരു ജീവിക്ക് ജീവൻ കൊടുത്തു കാണിച്ചു പറഞ്ഞില്ല, എന്നാ സ്വർണം കാണിച്ചപ്പോൾ ദുനിയാവ് കാണിച്ചപ്പോൾ ഇവൻ സത്യം ചെയ്തിട്ട് പറഞ്ഞു ഞാനാ എടുത്തേന്ന്. ഈസാ നബി പറഞ്ഞു, മൂന്ന് നീ എടുത്തോടാ, എനിക്ക് വേണ്ട, ഈ സ്വർണ്ണക്കട്ട മുഴുവനും നീ എടുത്തോ. ഈ മനുഷ്യൻ ആർത്തിയോടുകൂടി ആ സ്വർണത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൂന്ന് ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു കുതിരയുടെ മുകളിൽ വരിക. മൂന്ന് ചെറുപ്പക്കാർ വരുമ്പോൾ ഒരുത്തൻ സ്വർണമായിട്ടിരിക്കുക, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ആ കാലഘട്ടമാണ്. മൂന്ന് പേരും കൂടെ ഇവനെ തല്ലിക്കൊന്നു. ഇവനെ തല്ലിക്കൊന്നിട്ട് ഇവരെല്ലാവരും കൂടെ സ്വർണം പങ്കിട്ടെടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു നല്ല ക്ഷീണമുണ്ട്, ഒരാൾ പോയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വാ, നമുക്കെല്ലാവർക്കും കൂടെ കഴിച്ചിട്ട് സന്തോഷത്തോടെ വിരിയാം. അങ്ങനെ രണ്ടുപേര് സ്വർണത്തിൻ്റെ കാവലിരുന്നു. ഒരു മനുഷ്യൻ ഭക്ഷണം വാങ്ങാൻ പോയി. ഇവനിങ്ങനെ ഭക്ഷണം വാങ്ങാൻ പോകുമ്പോൾ ഈ കാവലിരുന്ന രണ്ടുപേരിൽ ഒരുത്തൻ പറഞ്ഞു, അളിയ, ഇവൻ ഭക്ഷണവുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവനെ അങ്ങ് തല്ലിക്കൊന്ന, നമുക്ക് രണ്ടുപേർക്കൂടെ അവൻ്റെ തങ്ങ് എടുക്കാമല്ലോ, എന്തിനാ വെറുതെ കൊടുക്കണേ. ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോൾ ഇവനെ കൊന്നാൽ ഇവൻ്റെത് കൂടെ നമുക്കെടുക്കാം, എന്തിനാ വെറുതെ അവന് കൊടുക്കണേ. അപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ തീരുമാനിച്ചു. എന്നാ ഭക്ഷണം വാങ്ങാൻ പോകുന്നവൻ ചിന്തിച്ചു, അല്ലാഹുവേ, ഭക്ഷണത്തിനകത്ത് ഇത്തിരി വിഷം കലർത്തി കൊടുത്ത ഇവന്മാർ രണ്ടും തിന്നിട്ടങ്ങ് ചാവും, എനിക്ക് മൂന്നും കൂടെ ഒറ്റയ്ക്കെടുക്കാമല്ലോ വടച്ചവനെ. അതാ ചിന്തിക്കണ്ടേ. അവൻ ചിന്തിച്ചത്, ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തി കൊടുത്താൽ രണ്ടും കൂടെ അങ്ങ് തിന്നിട്ടങ്ങ് ചാകും, ഒറ്റയ്ക്കെല്ലാം വാരിക്കൊണ്ട് പോകാമല്ലോ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, ഈ മനുഷ്യൻ ഭക്ഷണവുമായി തിരിച്ചു വന്നപ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടെ അവനെ കൊന്നു. എന്നിട്ട് ഇവൻ കൊണ്ടുവന്ന ഭക്ഷണം ഇവന്മാർ കഴിച്ചു, ഇവന്മാരും ചത്തു. ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നപ്പോൾ മൂന്ന് സ്വർണത്തിൻ്റെ കട്ടയും അവിടെ കിടപ്പുണ്ട്, നാല് മയ്യത്തും അവിടെ കിടക്കുന്നുണ്ട്. ദുനിയാവിൻ്റെ പുറകെ പോകുന്നവൻ്റെ അവസ്ഥ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പണത്തിൻ്റെ പുറകെ പോയ അവസാനം ഇത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ATM ഒഴിഞ്ഞതുപോലെ കിടക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണസമയം നന്നാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് മരിക്കാൻ നമുക്ക് വല്ലാത്ത മോഹമാണല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നല്ല മരണം കിട്ടണമെങ്കിൽ പണത്തിനോടുള്ള ആർത്തിയാണ് കളയേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, വൈകുന്നേര സമയമായി, റസൂലുള്ള രോഗം പിടിച്ച് കിടക്കുകയാണ്. പെട്ടെന്നെന്തോ ബോധം വന്നു. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, ആയിഷാ, ഒന്ന് പെട്ടെന്ന് വായിഷാ, റബിയുല്ലവ്വല് 11-ന്റെ പാതിരാത്രിയിൽ വൈകുന്നേര സമയമായപ്പോ ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷാ, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് വരുവോ. ആയിഷാ ബിബി എടുത്തുകൊണ്ട് വന്നു. ഓടിച്ചെന്ന് റസൂലുള്ള പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് ദിർഹം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പ്രവാചകനാ ദിർഹം കയ്യിൽ വെച്ചിട്ടിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാണ്. ആയിഷാ ബിബി ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാ, എന്തിനാ നബിയേ കരയുന്നത്, എന്തിനാ നബിയേ കരയുന്നത്? ആയിഷാ, ഇതെന്റെ വീടിനകത്തിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങ് മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടൂല. ആയിഷാ, അതുകൊണ്ട് എന്റെ കണ്ണടയുന്നതിന് മുമ്പ്, എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക. ആയിഷാ, തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദിർഹം പോലെ അല്ലാഹുവിന്റെ പ്രവാചകന് സദഖ കൊടുക്കുകയാ. അവസാനം അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് തന്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, തന്റെ വീടിനകത്ത് വിളക്കിനകത്തടിക്കാനുള്ള എണ്ണയില്ല. ആ പ്രവാചകന് വഫാത്തായതെങ്ങനെയെന്നറിയോ? മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്റായിലേ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായിലേ.
ഇസ്രായേല് ഒന്ന് പതുക്കെ പിടിക്കൂ. ഇസ്രായേല് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് മലക്കുൽ മൗത്തിനോട് പറയുമ്പോ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാറിയേ, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് വരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇന്ന് വരെ എന്റെ കൈവിറച്ചിട്ടില്ല, ഇന്ന് വരെ എന്റെ കൈവിറച്ചിട്ടില്ല, ഇന്നെന്റെ കൈവിറക്കുന്ന നബിയേ. ഇതിനേക്കാളും മയമായിട്ട് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അവസാന ദുർഗം പോലെ തന്റെ കയ്യിലിരുന്ന അവസാനത്തെ ദുർഗം പോലെ പാവങ്ങൾക്ക് കൊടുത്ത പ്രവാചകനാണിത് പറയുന്നത്. ഇന്നലിൽ മൗത്തിലെ സഖറ മരണത്തിന് വല്ലാത്ത വേദനയോ, മരണത്തിന് വല്ലാത്ത വേദനയോ, വാപ്പാ പോകണ്ട, എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ലല്ലോ, മലക്കുൽ മൂത്ത് കിടന്നു വരുന്ന സമയമറിയില്ലല്ലോ. ഈ പാതിരാത്രി വിരമിച്ചു കൂടിയവരോട് നീ മരിച്ചാൽ ആദ്യം കരയേണ്ടത് വാപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പറപ്പല്ല, നാട്ടുകാരല്ല, അല്ലാഹുവിന്റെ മലക്കുകളല്ല. ഒരു മനുഷ്യൻ മരിച്ചാൽ ആദ്യം കരയേണ്ടത് ആരെന്നറിയോ? മുനേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എന്നെയും നിങ്ങളെയും ഒരു ഉമ്മ പ്രസവിച്ചതാണല്ലോ. ആ ഉമ്മ പ്രസവിച്ച സമയത്ത് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ ശപിക്കപ്പെട്ട ശൈത്താൻ, ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ, ആ പിഞ്ചു കുഞ്ഞായി എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് കടന്നു വന്നു. ആ പിഞ്ചു കുഞ്ഞായിരുന്ന എന്റെയും നിങ്ങളുടെ മുന്നിലേക്ക് ശപിക്കപ്പെട്ട ശൈത്താൻ കടന്നു വന്നു. എന്നിട്ട് നമ്മളെ നോവിക്കുകയാണ്, അവനിങ്ങനെ നുള്ളിയിട്ട് നോവിക്കുകയാണ്, വേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും ഇങ്ങനെ കിടന്ന് കരഞ്ഞപ്പോ ഇവൻ നമ്മുടെ കരച്ചല കണ്ടിട്ട് ചിരിച്ചവരാ, ഇവൻ നമ്മുടെ കരച്ചല കണ്ടിട്ട് ആസ്വദിച്ചവരാ. അതുകൊണ്ട് പൊന്നുമോനെ, നീ മരിക്കുമ്പോ ആദ്യം കരയേണ്ടത് വാപ്പയല്ലടാ, ഉമ്മയല്ലടാ, ഭാര്യ മക്കളല്ലടാ, കൂടപ്പറപ്പം കൂട്ടുകാരുമല്ലടാ, നിന്റെ ചുമലിലിരിക്കുന്ന മലക്കുകളല്ല. വജഹദലി നഫ്സിക അന്തകൂന ഇദാബകൂ ഫീഹാലി മൗതിക ലാഹികം മസ്റൂറാ. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ട ശൈത്താനിന്റെ വാപ്പയുടെ രൂപത്തില്, നിന്റെ ഉമ്മയുടെ രൂപത്തില്, നിന്റെ കൂട്ടുകാരുടെ രൂപത്തില് കയ്യിലെ വെള്ളമും പിടിച്ചുകൊണ്ട് ഇടതുഭാഗത്തേക്ക് കടന്നു നിന്നിട്ട് അവന് പറയും, ലാ ഇലാഹ ഇല്ലല്ല പറയല്ലേ, കുടിക്കാ വെള്ളം തരാ പൊന്നുമോളെ, കുടിക്കാ വെള്ളം തരാ പൊന്നുമോളെ. അല്ലാഹുവേ, ആ ശപിക്കപ്പെട്ട ശൈത്താൻ നമ്മുടെ ഈമാ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ പോടാ എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്കെ പറയണമടാ പൊന്നുമോളെ. ആരും പറഞ്ഞു തരാതെ, ഒരു മനുഷ്യനും പറഞ്ഞു തരാതെ, ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ വേണ്ടടാ പൊന്നുമോരെ. ഓർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നീ പറയുന്നത് കേട്ടുമ്പോ, നീ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുമ്പോ ശപിക്കപ്പെട്ടവന് കരയുന്നോനെ, നീ കരഞ്ഞ സമയത്ത് അവന് ചിരിച്ചടാ, എങ്കിലും നീ ചിരിക്കുന്ന സമയത്ത് അവന് കരയുന്ന ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, മരണമെച്ച അവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ചിരിച്ചും കളിച്ചും ആസ്വദിച്ച് സമയം കളയല്ലേ. കൊല്ലും സബ്ബഹു ഫീ അഹ്ലിഹി
والموت أدنى من شراكين عليه. ഒരുപാട് ചിരിക്കല്ലേടാ, ഒരുപാട് ആസ്വദിക്കല്ലേടാ, ഒരുപാട് സന്തോഷമുണ്ടാകുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലേക്കൊന്ന് നോക്കുമോനെ. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പ് നിന്റെ ബാറിനോട്, ആ നിന്റെ ബാറ്, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു. അതുപോലെ മരണം നിന്റെ കൂടെയുണ്ട് മോനെ. അതുകൊണ്ട് അല്ലാന്റെ റസൂല് പറയുകയാ, മരിക്കുന്ന സമയത്ത് സിക്കറാത്തിന്റെ അവസ്ഥയില് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ കഴിയണോ? സമ്പത്തിനോടുള്ള ആർത്തികളഞ്ഞാൽ നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ക്യാൻസർ രോഗം പിടിച്ച് പാവികളായ പാവപ്പെട്ട രോഗികള് 15 രോഗികളെ സഹായിക്കാറാണ്. 28-ാം തീയതി നടക്കുന്നവര് പൊന്നുപോലുടെ നിക്കാഹിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന മോഹത്തോടെ സംഘടിപ്പിച്ച പരിപാടിയാ. മോനെ, സംഘാടകരെ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നിന്റെ ഇടതുഭാഗത്ത് ശൈത്താൻ നിൽപ്പുണ്ട്. എന്തേ പറയുന്നതെന്നറിയുമോ? കൊടുക്കല്ലേടാ, പണമാടാ വലുത്, പണമാടാ വലുത്, നല്ല മരണമല്ല, സ്വർഗമല്ല, കൊടുക്കല്ലേ എന്ന് ശപിക്കപ്പെട്ട ശൈത്താൻ, ശപിക്കപ്പെട്ട ശൈത്താനിന്റെ ചാരത്തിൽ നിന്ന് പറയുന്നുണ്ട്, പോടാ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല സദക്കയിട്ടാ നീ മരിക്കുന്ന സമയത്ത്. അല്ലാഹു ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.